എടവനക്കാട് ഹിദായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏകദിന ജനകീയ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വൈപ്പിനിലെ 6 പഞ്ചായത്തുകൾക്ക് വേണ്ടിയാണ് എടവനക്കാട് ഹിദായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സന്തോഷകരമായ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നാം എല്ലാവരും ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ സംസ്ഥാനത്തെ ആകെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു പ്രളയത്തിൻ്റെ കെടുതിയിൽ നിന്നും പുനർജീവനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതുപോലെയുള്ള ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുകയും രോഗങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരെ കൈപിടിച്ച് പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ഉതകുന്ന രീതിയിൽ ഒരു മെഗാ ക്യാമ്പ് സംഘടിപ്പിക്കുവാനും ആലോചിക്കുകയും അത് നിർവഹിക്കുകയും ചെയ്ത നമ്മുടെ പ്രിയ MLA എസ് ശർമ്മ വളരെയധികം അഭിനന്ദനം അർഹിക്കുന്നു. അതിനോടൊപ്പം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കൈപിടിക്കുകയും ഒരു മെഡിക്കൽ ക്യാമ്പ് എന്നതിലുപരിയായിട്ട് ഈ ക്യാമ്പിൽ വന്ന് ഡോക്ടർമാരുടെ സഹായം അർഹിക്കുന്ന വ്യക്തികൾക്ക് ക്യാമ്പിന് ശേഷം ഏകദേശം 1 വർഷക്കാലത്തോളം അവരുടെ ചികിത്സാ ചിലവുകൾ സൗജന്യമായി നൽകുവാൻ തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരു ക്യാമ്പ് ഒരുപക്ഷെ ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നതെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനുള്ള എല്ലാ സഹകരണവും നൽകുവാനായിട്ട് മുന്നോട്ട് വന്ന ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും ഡോക്ടർ ജുനൈദ് റഹ്മാൻ പറഞ്ഞതുപോലെ അവരോടൊപ്പം സഹകരിക്കുന്ന മറ്റ് പല സംഘടനകളും പ്രസ്ഥാനങ്ങളുമെല്ലാം വളരെയധികം അഭിനന്ദനം അർഹിക്കുന്നു. എസ് ശർമ്മ MLA അധ്യക്ഷനായി. ഏകദിന ജനകീയ ആശുപത്രി എന്ന പേരിൽ എസ് ശർമ്മ MLA എടവനക്കാട് സംഘടിപ്പിച്ച സൗജന്യ മൾട്ടി സ്പെഷ്യാലിറ്റി മെഗാ മെഡിക്കൽ ക്യാമ്പിൽ 7358 ആളുകൾ ചികിത്സ തേടിയെത്തി. കഴിഞ്ഞ 7 വർഷമായി വൈപ്പിൻ നിയോജക മണ്ഡലത്തിൽ നടത്തിവരുന്ന ക്യാമ്പ് പ്രളയ ദുരിതത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ആഴ്ച മുളവുകാട് കടമക്കുടി പഞ്ചായത്തുകളിൽ മാത്രമായും സംഘടിപ്പിച്ചിരുന്നു. ക്യാമ്പിൽ സംബന്ധിച്ച 239 പേരെ തിമിര ശസ്ത്രക്രിയക്കായും 419 പേരെ ദന്തശസ്ത്രക്രിയക്കായും 228 പേരെ വിവിധ മൈനർ സർജറിക്കായും ഡോക്ടർമാർ നിർദ്ദേശിച്ചു. 2907 പേർക്ക് തുടർ പരിശോധനകളും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇവർക്കെല്ലാം സൗജന്യമായി തുടർ പരിശോധന ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്യാമ്പിന് മുമ്പേ പ്രഖ്യാപിച്ചതുപ്രകാരം 172 പേർക്ക് വരുന്ന 1 വർഷക്കാലയളവിലേക്ക് തുടർ പരിശോധന, ചികിത്സ എന്നിവ സൗജന്യമായി ലഭ്യമാക്കും. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഈ സേവനം ഉറപ്പാക്കിയിരിക്കുന്നതെന്ന് MLA അറിയിച്ചു. എറണാകുളം ജനറൽ ആശുപത്രി, മെഡിക്കൽ കോളേജ് കളമശ്ശേരി, ആരോഗ്യവകുപ്പ്, ദേശീയ ആരോഗ്യ ദൗത്യം, അമൃത ആശുപത്രി, ശ്രീ സുധീന്ദ്ര മെഡിക്കൽ മിഷൻ ആശുപത്രി, ആസ്റ്റർ മെഡിസിറ്റി, അങ്കമാലി LF ആശുപത്രി എന്നിവിടങ്ങളിൽ നിന്നായി 450 ഡോക്ടർമാരും പാരാമെഡിക്കൽ സ്റ്റാഫുകളും ക്യാമ്പിൽ സേവനമനുഷ്ഠിച്ചു. ആയുർവേദ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നിന്നും ഹോമിയോ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നിന്നുമായി ആകെ 50 ഡോക്ടർമാർ സന്നദ്ധ സേവനത്തിനായി എത്തിച്ചേർന്നിരുന്നു.